നമ്മുടെ കൂട്ടിൽ എറിയൻ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. എറിയൻ്റെ ചില അഭ്യാസ പ്രവണത കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. ആ സീഡിയൊക്കെ ഇട്ടിട്ടുണ്ട്. സീഡി ഇട്ടിട്ടുണ്ട്, എയിം ചെയ്യാൻ പറ്റില്ല അവന്. അതുകൊണ്ട് നമ്മുടെ ബേർഡ്സൊക്കെ സേഫാണ്, നമുക്കാണ്ട് യാതൊരു പേടിയില്ല അതുകൊണ്ട് തന്നെ. പക്ഷേ ഇവൻ്റെ ചില ലീലാവിലാസങ്ങൾ ഞാൻ കാണിച്ചു തരാം. അവനിപ്പോൾ കാണിക്കുകയാണെങ്കിൽ അതെല്ലാം നമുക്ക് കാണിക്കാൻ പറയാൻ പറ്റില്ലല്ലോ. അവൻ ചില കാണിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാൻ നേരം. ഓക്കെ, കുറച്ച് മാറിയൊക്കെയാണ്, സൂം ചെയ്തൊക്കെയാണ്. അതുകൊണ്ട് ചെറിയൊരു വീഡിയോക്ക് വൈബ്രേഷൻ ഉണ്ടാവും. എറിയനോട് എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കളേ. ഓക്കെ, ഇയാൾ കുറേ നാളുകളായി നമ്മുടെ കൂട്ടിലെ പക്ഷികളെ എയിം ചെയ്ത് ഇങ്ങനെ വന്നിരിക്കുക. സാധാരണഗതിയിൽ അകലേന്ന് ഇങ്ങനെ അവർ എയിം ചെയ്തതിന് ശേഷം കൂടുകളിൽ വന്നിട്ടും വന്നിരിക്കുന്ന പക്ഷികളെ ഒറ്റടിക്ക് റാഞ്ചെടുക്കണേ പതിവ് ഓർഡർ പറഞ്ഞുപോയി. പക്ഷേ ഈ സീഡി ഉള്ളതിൻ്റെ പേരിൽ അവന്മാർക്ക് അവിടെ നിന്ന് ഇങ്ങനെ അകലിൽ നിന്ന് എയിം ചെയ്യാൻ പറ്റില്ല. എയിം ചെയ്യും, പക്ഷേ എയിം ചെയ്താലും ശരി, അടുത്തെത്തുന്ന സമയത്ത് സീഡി പയ്യൊന്ന് എവിടെയെങ്കിലും ഏത് സ്പോട്ടിലാണെങ്കിൽ ശരി, നമ്മൾ ഇഷ്ടം പോലെ സീഡി സിങ്ങിട്ടുണ്ട. അപ്പോൾ ആ സ്പോട്ടിലെത്തുന്ന സമയത്ത് സീഡി പയ്യ ഇങ്ങനെ തിരിയുന്നതാണ് അല്ലേ. ആ തിരിയണ സമയത്ത് കണ്ണിലോട്ട് ഈ റിഫ്ലക്ഷൻ അടിക്കുന്നതാണ് അല്ലേ. ആരായാലും ശരിയാണ്, ഉപദ്രവിക്കാൻ വന്ന പക്ഷിയുടെ കണ്ണിലോട്ട് ഈ റിഫ്ലക്ഷൻ അടിക്കുകയും അവൻ്റെ ആ എയിം തെറ്റിപ്പോവുകയും ചെയ്യും. ആ ലക്ഷ്യം വെച്ചിട്ട് ആ തെറ്റിപ്പോവും. അപ്പോഴേക്കും അവർ സ്ലോ ആവുന്ന സമയത്തേക്കും പക്ഷികൾ പറന്നുപോകും. അല്ലെന്നുണ്ടെങ്കിൽ അവൻ ആ അറ്റത്ത് ആ എയിമിലോട്ട് എത്താൻ പറ്റില്ല. കൂടുതലായിട്ടും എറിയാനിപ്പോൾ ഇവിടുന്ന് ഈ മേളിൽ അങ്ങനെ കൂടുതൽ നമ്മുടെ ബേർഡ്സ് എല്ലാം തന്നെ മേളിലാണ് വന്നിരിക്കുന്നത്, ഇവൻ്റെ ആക്രമണം ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഇവൻ താഴേക്കാണ് കൂടുതൽ വരാൻ ശ്രമിക്കാറുള്ളത്. ഈ ഭാഗത്ത് ഇവിടെ സീഡിട്ടിട്ടില്ല, അതുകൊണ്ട് താഴേക്ക് വരാനാണ് ശ്രമിക്കാറുള്ളത്. പക്ഷേ താഴേക്ക് അവരാരും തന്നെ വന്നിരിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബേർഡ്സ് എല്ലാം തന്നെ സേഫാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും കൂടുതലുള്ളവർക്ക് സീഡി നല്ലൊരു മാർഗമാണ് പക്ഷികളെ മറ്റ് പക്ഷികളിൽ നിന്ന്, ഇതേപോലെ ആക്രമണകാരികളെ പക്ഷികളെ രക്ഷിക്കാണ്ട് ഈ സീഡി നല്ലൊരു മാർഗമാണ്. ഇപ്പോൾ അവൻ വന്നിട്ടൊരു കുറച്ച് നേരമായി അവിടെ വന്നിരിക്കുന്നു. പക്ഷേ ഇതിലോട്ട് അവന് നമ്മുടെ കിളികളെ എയിം ചെയ്യാൻ കൂടിയും നെറ്റിനോട്ട് അങ്ങോട്ട് എത്താൻ കഴിഞ്ഞില്ല. എന്തായാലും നമ്മൾ ഒരു സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞാനത് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്, പക്ഷേ ആ സാധനം കാണിച്ചു തരേണ്ടത് അവൻ്റെ പരാക്രമം കാണിച്ചു തരാണ്ട് എനിക്ക് പറ്റിയില്ല. കാരണം അവനെപ്പോഴും തോറ്റ് പിന്മാറി പോയി കളഞ്ഞു. ഓക്കെ, എന്തായാലും ഈ സീഡിയുടെ കാര്യം നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബേർഡ്സിനെയൊക്കെ വളർത്തുന്ന ആൾക്കാർക്ക് ഇതൊരു ഉപകാരപ്രദമാകുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കരുത്. ഓക്കെ, ബൈ. ഓക്കെ, ശരി.